ഇന്ന് ഞാൻ ഒരു പനീർ കുൽച്ചയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുൽച്ച എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബ്രെഡ് എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന പനീർ കൊണ്ടൊരു ഫില്ലിംഗ് ആണ് വയ്ക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് ഈ റെസിപ്പി. നമ്മുടെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഈ പനീർ കുൽച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു ടീസ്പൂൺ പഞ്ചസാര, ഒരു ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു വലിയ സ്പൂൺ ഗീ എടുക്കും നമ്മൾ ഇതിൽ നിന്ന്. ഗീക്ക് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഒരു സ്പൂൺ ഉപയോഗിച്ചാൽ മതി. അരക്കപ്പ് പാല്, രണ്ട് ടേബിൾ സ്പൂൺ തൈര്. അപ്പം നമുക്ക് അതിൻ്റെ ഡോ തയ്യാറാക്കി എടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് സേവ് ചെയ്തെടുക്കാം. ഒരു കപ്പ് മൈദ, ഒരു കപ്പ് ഗോതമ്പ് പൊടി, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സേവ് ചെയ്തെടുക്കാം. നമ്മൾ പൗഡേഴ്സ് എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാര, അരക്കപ്പ് പാല്, 1 സ്പൂൺ ഗീ. ഗീക്ക് പകരം നിങ്ങൾക്ക് റൈസ് ബ്രാൻ ഓയിലോ ഏതെങ്കിലും ഓയിൽ വേണേലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്ത് ഒരു ഡോ തയ്യാറാക്കണം, ചപ്പാത്തിയുടെ പോലുള്ള. ഇപ്പം വെള്ളം ആവശ്യം വന്നാൽ ഒരു കുറച്ച് വെള്ളം നമുക്കിതിൽ ചേർക്കാം. എന്നിട്ട് ചപ്പാത്തിയുടെ പോലൊരു ഡോ തയ്യാറാക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ഡോ റെഡിയായിട്ടുണ്ട്. ഞാൻ ഈ പാലും തൈരും ചേർത്തത് കൂടാതെ 1.5-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഒരു വെറ്റ നനഞ്ഞ് ഒരു ടൗവല് കൊണ്ട് മൂടി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയത്തേക്ക് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പം നമ്മുടെ പനീർ കുൽച്ചയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് എടുക്കാം. ഇനി നമുക്കിത് ഈക്വൽ പോർഷനുള്ള ഉരുളകളാക്കി മാറ്റണം. എന്നിട്ട് ഇതിലേക്കുള്ള ഫില്ലിങ്സും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈക്വലായിട്ട് ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ഉരുളകളാക്കി മാറ്റുകയാണ്. എനിക്ക് ഈ അളവിലുള്ള 11 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. ആയിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് പനീർ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 മല്ലിയില കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, പിന്നെ ചാട്ട് മസാല. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇതാണ് ചാട്ട് മസാല, ഇതെല്ലാം ഷോപ്പിലും അവൈലബിളാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് 1 പ്ലേറ്റിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചാട്ട് മസാല 1 ചെറിയ സ്പൂൺ, 1 ചെറിയ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇവിടെ എല്ലാവർക്കും മല്ലിയില ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇവിടെ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ 1-2 ടേബിൾ സ്പൂൺ എടുത്താലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇപ്പോൾ ഫില്ലിംഗ് ഞാൻ 11 ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഒരു ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിംഗ് വെച്ചെടുക്കണം. പൊടി തൂവി നമുക്ക് പരത്തിയെടുക്കാം. ഉള്ളിലേക്ക് നമുക്ക് ഈ ഫില്ലിംഗ് വെച്ച് ഉരുട്ടിയെടുക്കാം. അതുപോലെ നമുക്കിത് ഓരോന്നും ചെയ്തെടുക്കാം. ഫില്ലിംഗ് വെച്ച് കഴിഞ്ഞത് എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി കോല് കൊണ്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം.
ഇങ്ങനെ നമുക്ക് എല്ലാം പരത്തി എടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ചൂടായ തവയിലിട്ട് ചുട്ടെടുക്കണം. ഒരു മിനിറ്റ് കഴിയുമ്പം മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പുറത്ത് ഗോൾഡൻ കളറിൽ ഡോട്ട്സ് വരുമ്പോഴത്തേക്ക് നമുക്കത് മറിച്ചിട്ട് കൊടുത്ത് മൊരിയിച്ചെടുക്കാം. ഇത് നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 5 to 6 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ കുൽച്ച റെഡിയായി കിട്ടും. നമ്മളൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കുൽച്ച ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഗോൾഡൻ ഡോട്ട്സ് വരും. അതിൻ്റെ നമുക്ക് ബട്ടറോ നെയ്യോ തൂത്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡൻ കളറിൽ ഡോട്ട്സ് ഒക്കെ വന്നിരിക്കുന്ന കണ്ടാം. ഇനി നമുക്ക് ഇതിൽ ഇത്തിരി ബട്ടറോ ഗീയോ പുരട്ടി കൊടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബട്ടറാണ്. ഇതെല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇവിടെ ആദ്യത്തെ കുൽച്ച റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ അടിപൊളി പനീർ കുൽച്ചയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇത് നല്ലൊരു സിമ്പിൾ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറുണ്ണാത്ത പിള്ളേരാണെങ്കിലും എല്ലാം നല്ല പനീറും എല്ലാം ചേർന്ന് നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.